സംഗീത് ശിവന്റെ കഥയ്ക്ക് ശശിധരൻ ആറാട്ടുകോഴി തിരക്കഥ രചിച്ച് സംഗീത് ശിവൻ തന്നെ സംവിധാനം ചെയ്ത മലയാളത്തിലെ സോഡ് ആൻഡ് സോറസി ചിത്രമാണ് യോധ. സംഗീത് ശിവന്റെ തന്നെ ഒരു കഥയുടെ ചലച്ചിത്ര രൂപമാണ് ഇത്. ചിത്രം പറയുന്നത് അശോകന്റെ കഥയാണ്. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും അങ്ങ് നേപ്പാളിലെ ഒരു മൊണാസ്റ്റിയിലെ റിംബോച്ചിയെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു രക്ഷയന്റെ കഥ. നാട്ടിൽ നിന്നും തന്റെ മുറപ്പെണ്ണിനെ കാണാൻ നേപ്പാളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന അശോകൻ പക്ഷേ അവന്റെ കസിനായ അപ്പുക്കുട്ടൻ കാരണം അവന്റെ അമ്മാവന്റെ വീടിന് പുറത്താക്കപ്പെടുന്നതും ആ യാത്ര അവനെ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് എത്തിക്കുന്നതോടെ നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രം നമ്മളോട് പറയുന്നത്. അശോകനായി ലാലേട്ടൻ എത്തിയ ചിത്രത്തിൽ റിംബോച്ചിയായി സിദ്ധാർത്ഥ ലാമയ്യ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തെ ജഗതിച്ചേട്ടനെ അവതരിപ്പിച്ചപ്പോൾ വിശാഖ എന്ന വില്ലൻ കഥാപാത്രമായി പുനീത് ഇസ്രും അശ്വതി എന്ന അശോകന്റെ പേരായി മധുബാലയുമുണ്ട്. ഇവരെ കൂടാതെ ഉർവശി, സുകുമാരി, MS തൃപ്പൂണിത്തറ, ഉടവിലുണ്ണി കൃഷ്ണൻ എന്നിവരും കഥാപാത്രങ്ങളായി ഉണ്ട്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് AR റഹ്മാനാണ് ഗാനങ്ങൾക്ക് ഈണമിട്ടത്. മലയാളമല്ലാതെ തമിഴ്, ഹിന്ദി, തെലുഗ് ഭാഷകളിലും ചിത്രം ഡബ് ചെയ്തു. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് A ശ്രീകർ പ്രസാദ് ആയിരുന്നു. സാഗ ഫിലിംസിന്റെ ബാനറിൽ VC ജോർജ്, ശ്രീനിവാസ്, ഷേണായി, AP ആന്റണി എന്നിവർ നിർമ്മിച്ച ചിത്രം അവർ തന്നെയാണ് വിതരണം ചെയ്തത്. ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്, ബെസ്റ്റ് എഡിറ്റർ, ബെസ്റ്റ് സൗണ്ട് റെക്കോർഡിസ്റ്റ്, ബെസ്റ്റ് മെയിൽ സിംഗർ എന്നീ വിഭാഗങ്ങളിൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയ ഈ ചിത്രം ക്രിട്ടിക്സിന്റെ ഇടയിലും മികച്ച അഭിപ്രായവും ബോക്സ് ഓഫീസിൽ നല്ല വിജയവുമായിരുന്നു. എന്റെ ഇഷ്ട ചിത്രങ്ങളിൽ ആദ്യ സ്ഥാനത്ത് ഉള്ള ചിത്രമാണ് യോധ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒരു തവണ കൂടി കണ്ടു നോക്കുക. അതിന്റെ ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ ഒന്ന് കണ്ട് വിലയിരുത്തുക. മികച്ച ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടിയ ഒരു മലയാള ചിത്രമാണ്.